أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم വിശുദ്ധ ഖുർആൻ പറയുന്നു, ജീവനില്ലാത്ത ഭൂമിയെ നാം സജീവമാക്കി, അതിൽ നിന്നും അവർ ഭക്ഷിക്കുന്ന ധാന്യത്തെ നാം വിളയിച്ചു എന്നത് അവർക്ക് വ്യക്തമായൊരു ദൃഷ്ടാന്തമാണ്. ഭൂമിയെ മനുഷ്യന് കൃഷി ചെയ്യാനും അതിൽ സഞ്ചരിച്ച് വേണ്ടത് തേടിപ്പിടിക്കാനും പറ്റിയ വിധത്തിൽ ക്രമീകരിച്ചതിനെക്കുറിച്ച് ഏറെ സൂക്തങ്ങളിൽ കാണാം. സത്യസന്ധമായ ഏറ്റവും നല്ല തൊഴിലുകളിലൊന്നാണ് കാർഷിക വൃത്തി. പ്രപഞ്ചനാഥൻ്റെ ഭൂമിയിൽ അവൻ നൽകിയ വിത്തും തൈയും നട്ട് വെള്ളവും വളവും നൽകി, അതോടൊപ്പം കർഷകൻ്റെ അധ്വാനവും വിയർപ്പും നിക്ഷേപിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് നേരിട്ട് ഫലം തേടുന്ന പ്രക്രിയയാണല്ലോ കൃഷി. ഈ കാത്തിരിപ്പിനിടയിൽ പല വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, കീടങ്ങൾ, വെള്ളപ്പൊക്കം, ജലദൗർലഭ്യം, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ, കടക്കെണി, ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് തുടങ്ങി നിരവധി പ്രതിസന്ധികൾക്ക് ശേഷമാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഈ ഉൽപ്പന്നങ്ങൾ ഭക്ഷണ സാധനങ്ങളായി എത്തുന്നത്. രാവിലെ എഴുന്നേറ്റ് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നത് മുതൽ രാത്രി വരെയുള്ള ഓരോ സമയവും ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുക, ആരോ അല്ലെങ്കിൽ ആരൊക്കെയോ എവിടെയോ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ വിഭവങ്ങൾ എൻ്റെ മുമ്പിൽ എത്തിയത് എന്ന്. അതുകൊണ്ട് ഭക്ഷണം നൽകിയ സ്രഷ്ടാവിന് നന്ദി പറയുന്നതോടൊപ്പം കർഷകന് വേണ്ടി പ്രാർത്ഥിക്കാനും സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന് നിരവധി ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ വേണ്ടെന്ന് വെക്കാനും തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കാനും മനുഷ്യന് പറ്റും. എന്നാൽ ഭക്ഷണം മാത്രം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമുക്കത് കൂടുതലായി ബോധ്യപ്പെട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയും കർഷകനും മനുഷ്യൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്. സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട വിഭാഗമാണ് കർഷകർ. കൃഷിയിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രമല്ല, സമൂഹത്തെ ആകെ തീറ്റിപ്പോറ്റുന്നതിനും മറ്റ് മേഖലകൾക്ക്, അതായത് വ്യവസായം, ആരോഗ്യം, ഔഷധ നിർമ്മാണം, സംസ്കരണം തുടങ്ങിയ നിരവധി സംരംഭങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നത് കൃഷിയാണ്. സമൂഹത്തിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിൽ തൊഴിൽ നൽകുന്നത് കൃഷിയാണ്. നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് കൃഷിയുടെ സംഭാവനയാണ്. കൂടാതെ കൃഷി നമുക്ക് വിദേശ നാണയവും നേടിത്തരുന്നു. അതുകൊണ്ട് കൃഷിയില്ലാതെ സമൂഹത്തിന് നിലനിൽപ്പില്ല. ഇസ്ലാം കൃഷിയെ അനിവാര്യതയായി കാണുന്നു. തൻ്റെയും ആശ്രിതരുടെയും ഭക്ഷണം പ്രകൃതിദത്തവും പോഷകമൂലകങ്ങൾ അടങ്ങിയതുമായിരിക്കാൻ ഇസ്ലാം പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്നു. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പുണ്യം നേടാനുള്ള ഉപാധിയാണ് കൃഷി. കൃഷിക്ക് മഹത്വമുണ്ടാകുന്നത് വ്യതിരിക്തമായ ചില സവിശേഷതകൾ കൊണ്ടുകൂടിയാണ്. പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒന്നിനെ സാധാരണഗതിയിൽ കൃഷിക്ക് വേണ്ടി നശിപ്പിക്കേണ്ടി വരുന്നില്ല. കൃഷിയിൽ നിഷിദ്ധമായതോ വെറുക്കപ്പെട്ടതോ സാധാരണഗതിയിൽ വരുന്നില്ല. മാനവരാശി കൃഷി ആരംഭിക്കുന്നത് ഏകദേശം 12,000 വർഷം മുമ്പ് നവീന ശിലായുഗത്തിലാണ്. അന്നു മുതൽ പല പരിവർത്തനങ്ങൾക്കും വിപ്ലവങ്ങൾക്കും വിധേയമായി പല ചരിത്രഘട്ടങ്ങളിലൂടെയും കടന്നു വന്നാണ് ഇന്നത്തെ കൃഷി രീതിയിലേക്കും കൃഷി സമ്പ്രദായത്തിലേക്കും നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് കൃഷി എന്ന് പറയുമ്പോൾ അത് കേവലം വിളകൾ മാത്രമല്ല, മൃഗപരിപാലനം, തേനീച്ച കൃഷി, കൂൺ കൃഷി, മത്സ്യകൃഷി, ജൈവസാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷി എല്ലാം ഉൾപ്പെടും. ഈ കൃഷികളെല്ലാം ചെയ്യുന്നതിന് പ്രകൃതിയിൽ തന്നെ പ്രപഞ്ചനാഥൻ ആവശ്യം വേണ്ടത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ അനുകരിക്കാനും പിന്തുടരാനുമാണ്. പരമാവധി ചൂഷണം നടത്തി നശിപ്പിക്കാനാവരുത്. ഇന്ന് കാർഷിക മേഖലയെയും കർഷകനെയും സഹായിക്കുന്നതിന് നിരവധി സ്ഥാപനങ്ങൾ, വികസന വകുപ്പുകൾ, കാർഷിക സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, മറ്റ് ഏജൻസികളെല്ലാമുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് കൃഷി ഒരു തൊഴിലായി സ്വീകരിക്കാൻ ആർക്കും താല്പര്യമില്ല. രാഷ്ട്രീയക്കാരൻ്റെ മകൻ രാഷ്ട്രീയക്കാരനാകുന്നു, സിനിമാതരൻ്റെ മകൻ സിനിമാതരനാകുന്നു, ഡോക്ടർ മകൻ ഡോക്ടറാകുന്നു, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയറാകുന്നു, ബിസിനസ്സുകാരൻ്റെ മകൻ ബിസിനസ്സുകാരനാകുന്നു. എന്നാൽ കർഷകൻ്റെ മകൻ മാത്രം കർഷകനാകുന്നില്ല. കർഷകൻ്റെ മകനെ അല്ലെങ്കിൽ കർഷകനെ ആർക്കും പുതിയാപ്പിളായി വേണ്ട. ഇതിന് പ്രധാന കാരണം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദകൻ അല്ല എന്നുള്ളതാണ്.
മറ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏത് ഉൽപ്പന്നത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദകരാണ്. ഇതിൻ്റെ ആഘാതം ഏറ്റവും ഏൽക്കേണ്ടി വരുന്നത് നമ്മുടെ കൃഷിയെയും ഉൽപ്പാദനത്തെയും ഉൽപ്പാദനക്ഷമതയെയുമാണ്, പ്രത്യേകിച്ചും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രതിവർഷം 20 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ തന്നെ 40% പച്ചക്കറികൾ സംസ്ഥാനത്ത് പുറത്തു നിന്നാണ് വരുന്നത്. കൃഷി എന്നത് കർഷകരുടെ മാത്രം ഉത്തരവാദിത്തം അല്ല, ഓരോരുത്തരുടെയും സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. COVID-19 വ്യാപനം തടയുന്നതിനായി വീടുകളിൽ തുടരുന്ന ഈ കാലയളവിൽ ആരോഗ്യവും മാനസികോല്ലാസവും ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല മാർഗം ചെറിയ ചെറിയ കൃഷിപ്പണികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് അതിർത്തികൾ മണ്ണിട്ട് അടക്കാൻ നമ്മുടെ സഹോദര സംസ്ഥാനങ്ങൾ തിടുക്കം കാട്ടിയത് നാം കണ്ടതാണല്ലോ. അതിനാൽ ആവശ്യ സാധനങ്ങൾക്കായി അതിർത്തി കടന്നെത്തുന്ന ചരക്ക് ലോറികൾക്കായി കാത്തിരിക്കാതെ സ്വന്തം മണ്ണിൽ വിത്തിറക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഓരോരുത്തർക്കും അവരവർക്ക് ആവുന്ന രീതിയിൽ കൃഷിയെയും കർഷകനെയും സഹായിക്കാം, പ്രോത്സാഹിപ്പിക്കാം. തീർച്ചയായും ഒരു വലിയ പുണ്യപ്രവൃത്തിയും സൽക്കർമ്മവുമായിരിക്കും അത്.